തട്ടിമാറ്റി കളയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാ സ്റ്റുക്കോനേക്കാളും വളരെയധികം പ്രത്യേകത, അതുമാത്രമല്ല വളരെ ഈസി ആയിട്ട് ആർക്കും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ മേക്ക് ചെയ്തേക്കുന്നതും ചെയ്തേക്കുന്നതും. അപ്പോൾ കമൻറ്റും ലൈക്കും തരാതിരിക്കാൻ മറക്കരുത്. വീഡിയോയിലോട്ട് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന ഡിസൈൻസ് എല്ലാം നമുക്കിവിടെ ചെയ്യാൻ ഒന്ന് പറ്റിയിരുന്നെങ്കിൽ. അതിനുള്ളൊരു മെറ്റീരിയലാണ് നമ്മുടെ ഫിനിഷ് ഇറക്കിയിട്ടുള്ള ദേജ സ്റ്റുക്കോ പ്രൊഡക്റ്റ്. ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് വീഡിയോസുകൾ മേക്ക് ചെയ്തിട്ടുണ്ട് സാൻഡറിംഗ് മെഷീൻ വെച്ചിട്ട് പല രീതിയിലുള്ള പേപ്പർ വെച്ച് പോളിഷ് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് എന്നല്ല അല്ലേ, വീഡിയോസ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇച്ചിരി ലെങ്ത്താണ്. കാരണം കുറച്ചെങ്കിലും ലെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. 20 മിനിറ്റ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ തരുക. തട്ടിമാറ്റി കളയാൻ ആഗ്രഹിക്കുന്നവർ പോവുക, കാരണം ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോസ് മുഴുവനും കാണുക. നമ്മളൊരു വാള് ചൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വാളിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ആർക്കും സ്റ്റുക്കോ മേക്ക് ചെയ്യാം. അതാണ് ഇന്നത്തെ കോൺസെപ്റ്റ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ സ്റ്റുക്കോ എടുത്തിട്ടുണ്ട്. സ്റ്റുക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ എനിക്കിഷ്ടമുള്ളൊരു കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റുക്കോ ട്രവൽ മറക്കാതെ കയ്യിൽ കരുതുക. അപ്പോൾ സ്റ്റുക്കോ ട്രവൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റുക്കോ മെറ്റീരിയൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും, സ്റ്റുക്കോ ചെയ്യാൻ സാധിക്കും. എന്തിനാണ് മെഷീൻ മേടിച്ചിട്ട് കാശ് കളയുന്നത്? മെഷീനും നമുക്ക് ആവശ്യമുണ്ട്. മെഷീൻ എന്ന ഉപയോഗം നമുക്ക് വളരെ കുറയ്ക്കുകയും ചെയ്യാം. നമ്മുടെ ബ്ലേഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയിട്ട് നമ്മൾ സ്റ്റുക്കോ പുട്ടി എടുത്തിട്ടുണ്ട്. ആ പുട്ടി നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് കനം കൂട്ടാതെ തിക്ക് കുറച്ചിട്ട് ആദ്യത്തെ കോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. 2 മണിക്കൂർ നിർബന്ധമായിട്ടും വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ ഒരു സ്റ്റുക്കോ പുട്ടി ഒന്നുകൂടെ കുറച്ചുകൂടെ ലൂസാക്കുക. സ്റ്റുക്കോ പൊട്ടി എപ്പോഴും എടുക്കുന്ന സമയത്ത് ലൂസാക്കാൻ ശ്രമിക്കുക. ആ ഒരു തിക്നെസ്സിൽ അതൊരു കനത്തിലിടാതിരിക്കുക. നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് വലിച്ചിടാൻ മാത്രം ശ്രമിക്കുക. തിക്നെസ് കൂട്ടിയാൽ ക്രാക്ക് വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ 2-ാമത്തെ കോട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. സെയിം രീതിയിൽ തന്നെ 2-ാമത്തെ കോട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുക. സ്റ്റുക്കോ ട്രവൽ വെച്ചിട്ട് തന്നെ എല്ലാം സ്റ്റുക്കോ ട്രവലിലാണ് വരുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വീഡിയോ തട്ടിമാറ്റി കളയാതിരിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങൾക്ക് ലൈഫിൽ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പോയിട്ടില്ല കേട്ടോ, ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ 3-ാമത്തെ കോട്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ കോട്ടിലാണ് നമ്മൾ ഇവനൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യേണ്ട, തിളക്കിയെടുക്കണം. ഈ തിളക്കിയെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ആർട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3-ാമത്തെ കോട്ട് സെയിം കളർ മിക്സ് ചെയ്തെടുക്കുകയാണ് കാണുന്നത്. സെയിം കളർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം വിട്ട 2 കോട്ടിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ഇത് നല്ല രീതിയിലൊന്ന് ലൂസാക്കണം. നല്ല രീതിയിൽ ലൂസാക്കിയിട്ട് ഇതേ സ്റ്റുക്കോ ട്രവൽ ഉപയോഗിച്ചിട്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഇതുപോലെ വലിച്ചിടുക. ഡിഫറെൻ്റ് ആംഗിളിൽ വലിച്ചിടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നല്ല രീതിയിൽ, എല്ലാ ഭാഗത്തും കൊള്ളുന്ന രീതിയിൽ വലിച്ചിടുക. അതിനുശേഷം അതവിടെ വെച്ചുകൊണ്ട് 2 കോട്ടും ചെയ്ത പോലെ പോകരുത്. അപ്പോൾ തന്നെ അതൊന്ന് തിളക്കി കൊടുക്കുക. ഹീറ്റ് ചെയ്യുക എന്ന് പറയും. ബ്ലേഡ് വെച്ച് നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടുണ്ട്. വാവ്. അപ്പോൾ ബ്ലേഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് 3 കോട്ടും ഇട്ട് വെച്ചതിന് ശേഷം സ്റ്റാൻഡർഡ് പേപ്പറിൽ ഓരോ പേപ്പറുകളും ഇട്ട് അടിച്ച് തിളക്കിക്കൊണ്ടിരുന്ന ഈ ഒരു സംഭവം നമ്മൾ ബ്ലേഡിൽ വളരെ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡർഡ് പേപ്പറുകളെ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് നീക്കി വെക്കാം. നമ്മുടെ കൈ വെച്ച് നമുക്ക് ഈ ഒരു ബ്ലേഡ് വെച്ച് നല്ല രീതിയിൽ തിളക്കിക്കൊണ്ടിരിക്കാം. വളരെ മനോഹരമായിട്ട് തിളങ്ങി വരുന്നുണ്ട്. അപ്പോൾ പേപ്പറുകളൊക്കെ ഇച്ചിരി നീങ്ങിയിരിക്കട്ടെ. നമ്മുടെ ബ്ലേഡ് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. നല്ല രീതിയിൽ ഇതുപോലെ ആവശ്യത്തിന് ഓരോ ഭാഗങ്ങളും പുട്ടി ഇട്ട് തിളക്കി തിളക്കി കൊണ്ടുവരിക. അങ്ങനെ ഈ ഒരു വാൾ മൊത്തം നിങ്ങൾ ഈ ബ്ലേഡിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന് പറയുന്ന കാര്യം വീഡിയോസിൽ വാക്കുകൾ കൊണ്ട് മാത്രമല്ല ടൈപ്പിലും അല്ലാതെയും നമ്മൾ വീഡിയോസിൽ പല കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് തട്ടിമാറ്റി കളയല്ലേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ലൈക്സും കമൻറ്റുമാണ് നമ്മുടെ വീഡിയോസിൻ്റെ എൻഗേജർ കൂട്ടുന്നത്. അത് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് 3-ാമത്തെ കോട്ട്, തേർഡ് കോട്ട്. തേർഡ് കോട്ട് ക്ലാരിറ്റി ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര കോട്ട് ഇട്ടിട്ട് ക്ലാരിറ്റി ആക്കിയാൽ നോക്കിയാലും ആകില്ല. അപ്പോൾ ഈ തേർഡ് കോട്ടിൽ തന്നെ ഇതുപോലെ ബ്ലേഡിനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നോക്കുമ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ക്ലാരിറ്റി ആയിട്ടുണ്ട്. എന്നാൽ കൂടി ചെറിയൊരു ഫോഗ് മൂടി കിടക്കുന്നുണ്ട് അല്ലേ. ഈ ഫോഗ് കളയണം, എന്നാൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റി ആവുള്ളൂ. അതിനായിട്ടാണ് നമ്മൾ അടുത്ത ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കാണുക, ആ ഒരു ഭാഗം എത്തുമ്പോൾ അതിൻ്റെ വിശദീകരണം ഞാൻ തരുന്നതാണ്.
അപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് ഗ്ലോസിയാക്കി കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ആർട്ട് തുടങ്ങാം. ഞാൻ വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല കേട്ടോ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കണ്ടും ഒരുപാട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ആർട്ടാണ്. പോരായ്മകൾ ഉണ്ടാവും, പോരായ്മകൾ ഇല്ലാത്ത ആൾക്കാരില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക, നമ്മുടെ പോരായ്മകൾ നമ്മൾ മാക്സിമം ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആർട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആർട്ടിനെക്കുറിച്ച് ഞാൻ വലിയ രീതിയിലൊന്നും മെൻഷൻ ചെയ്യണില്ല, അതിനെക്കുറിച്ച് പറഞ്ഞ് വിപുലീകരിക്കണില്ല. എന്ത് പിഗ്മെൻ്റ് ആണെങ്കിലും നമ്മുടെ സ്റ്റുക്കോ പുട്ടിയിൽ മാത്രം ചേർത്ത് ചെയ്യുക, കാരണം നമുക്കിത് ചെയ്തതിൻ്റെ ഉടനെ തന്നെ തിളക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു തിളക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റുക്കോ പുട്ടിയുടെ കണ്ടൻറ്റ് അതിൽ അടങ്ങിയിരിക്കണം. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും സ്റ്റെയിനർ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി വരച്ചിട്ട് തിളക്കാൻ നോക്കരുത്, അതൊരു ശുദ്ധ മണ്ടത്തരമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം തന്നെ സ്റ്റുക്കോ പുട്ടിയിലാണ് ഈ സാധനം ചേർത്തത്. നല്ല രീതിയിൽ വെള്ളം പോലെ ആക്കിയെടുക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ലെയിൻസും കാര്യങ്ങളും വീഴാനുള്ള രീതിയിൽ. ചെറുതായിട്ടൊരു ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ആർട്ട് ചെറുതായിട്ട് വരച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതൊരു തിക്നെസ്സൊക്കെ കൂട്ടി, അത് നിങ്ങൾ വീഡിയോസ് എന്താണെന്ന് വെച്ച് കാണുക. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്താലും ഒന്ന് വരച്ചാലും അതിൻ്റെ മുകളിൽ എന്ത് ചെയ്താലും അപ്പോൾ തന്നെ ഹീറ്റ് ചെയ്ത് അത് ഗ്ലോസിയാക്കി കൊടുക്കുക. ദേ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചപ്പോൾ തന്നെ അതൊന്ന് ഹീറ്റ് ചെയ്യണം. നമ്മുടെ കൂട്ടുകാരൻ അപ്പോൾ അത് ഹീറ്റ് ചെയ്യണം. സനൽബോ അത് ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഗ്ലോസിയാക്കി വെച്ചതിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഇതപ്പോൾ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഗ്ലോസി ആയിട്ട് ഇത് ലയിച്ചു പോവുകയും തടിപ്പുകളില്ലാത്ത രീതിയിൽ രണ്ടു ആളും തമ്മിൽ ഒരേപോലെ ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പോഞ്ച്, കാരണം നമ്മളൊന്ന് ആർട്ട് ഇട്ടിട്ടുണ്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ ബാക്കിയുള്ള ഡിസൈൻസ് ചെയ്യണം. ഞാൻ ഡിസൈൻസിനെ കുറിച്ചൊന്നും കൂടുതൽ പറയണില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾ മേക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു ഘടകം എന്താന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്താലും ഈ ഗ്ലോസി ആക്കിയതിൻ്റെ മുകളിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എന്ത് വരച്ചു കഴിഞ്ഞാലും ഉടനെ തന്നെ അതൊന്ന് ചെറുതായിട്ട് വലിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നമ്മൾ ഗ്ലോസി ആക്കി കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ ആ രീതി മാത്രം നോക്കിയാൽ മതി. എൻ്റെ വരയും കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ആർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അപ്പം തന്നെ അതൊന്ന് തിളക്കി കൊടുക്കുകയാണ്. കാരണം അത് രണ്ടും ഒരേപോലെ ഒരു തടിപ്പ് പോലും ഇല്ലാതെ ഒരു വാളിൽ ഒറ്റ ഫീലിൽ ടൈൽസ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. Thank you.
എല്ലാ പിഗ്മെൻറ്റും ടൂൾസും കാര്യങ്ങളും എല്ലാം തന്നെയാണ് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്ന ഡിസൈൻ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ പകർത്തണമെന്നല്ല ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത്. ഒരു മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതെങ്ങനെ ഉപയോഗിക്കാം, അത് ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഐഡിയയിൽ പോകണം. അനുകരണമല്ല, നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ് നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മുടെ ചെറിയ ആർട്ടിനൊക്കെ ശേഷം നമ്മൾ സാൻഡർ ചെയ്യണം. ഒറ്റൊരു പേപ്പർ മാത്രം ഉപയോഗിച്ചാൽ മതി, ഒരു 3000 പേപ്പർ. ഈ പേപ്പറിനൊരു പ്രത്യേകത ഉണ്ട്, ഇതൊരു ഫോം പോലെ ഇരിക്കുന്ന ഫൈബർ സാൻഡ് പേപ്പറാണ്. സാധാ നമ്മുടെ കിട്ടുന്ന ഡിസ്ക് പേപ്പർ അല്ല, മറിച്ച് ഇതൊരു 4 inch കനം വരുന്ന ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്ന 3000 ഒരു സാൻഡർ പേപ്പറാണ്. കാരണം വണ്ടിയൊക്കെ പോളിഷ് ചെയ്യാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പ്ലാനറ്റ് കെയർ എന്ന് പറയുന്ന ഒരു ഓൺലൈനിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് കയറി നോക്കുക നിങ്ങൾ. അപ്പോൾ ഈ ഒരു പേപ്പർ ഇട്ട് അടിച്ച് കഴിയുമ്പോൾ ആ ഒരു ഫോഗ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം മാറി കിട്ടിയിട്ട് നല്ല ക്ലാരിറ്റി കിട്ടും. അതുമാത്രമല്ല സ്ക്രാച്ചസ് വീഴുമെന്നുള്ള പേടിയും വേണ്ട. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്പോഞ്ച് പോലെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുക്കോടെ പുറത്ത് നമ്മൾ സാൻഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ക്രാച്ചസ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ രീതിയിൽ തന്നെ ഇച്ചിരി കൂടിയും ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റുക്കോ ബ്ലേഡിന് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം ഒറ്റൊരു പേപ്പർ, ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒരു സ്ക്രാച്ചസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഞാൻ കണ്ടില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത്. 6 inch ഡിസ്ക് പാഡാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിന് ശേഷം ഒരു പണി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് തീരുള്ളൂ. അത് നമ്മളൊരു ഡിഫറെൻ്റ് ആണ്, കാരണം എല്ലാ വീഡിയോസിലും നമ്മൾ ഇതിനൊരു വാക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നത്തെ വാക്സ് വീണ്ടും ഡിഫറെൻ്റ് ആണ്, പുതിയൊരു വാക്സാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഇതുകൂടിയുണ്ട്. അപ്പോൾ വീഡിയോ കാണുക, നേരെ ഓടിപ്പോകണ്ട, വീഡിയോ കാണുക. ഇടയിൽ പല കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ലിക്വിഡ് വാക്സ് മാറ്റിയിട്ട് മാൻഷൻ വാക്സ് ആണ് ഉപയോഗിക്കുന്നത്. സിമെൻറ്റ് പുട്ടി ബേസ്ഡ് ആയിട്ടുള്ളതിന് ഏറ്റവും നല്ലത് മാൻഷൻ വാക്സ് ആണ്. ഒരു മെഴുക് ഫിനിഷ് പോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ പോളിഷ് ചെയ്യണോ ബഫ് മാറ്റിയിട്ടുണ്ട്. അതായത് ആ പാഡ് നമ്മൾ മാറ്റിയിട്ട് വൈബ്രേഷൻ, മറ്റേ സാധാരണ നമ്മൾ നോർമലി ഇടുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ട്, ഇത് വൈബ്രേഷൻ ഇല്ല, 6 ഇഞ്ചിൻ്റെ തന്നെ വളരെ സെമി ആയിട്ട് തിക്കും കുറവായിട്ടുള്ളൊരു പുതിയൊരു ക്ലോത്താണ് നമ്മൾ മേടിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റുക്കോ ട്രോവലിന് ഈ ഒരു വാക്സ് ആപ്ലിക്കേഷൻ ചെയ്യണം. എല്ലാ ഭാഗത്തും കൊള്ളാവുന്ന രീതിയിൽ നല്ല രീതിയിൽ വലിച്ചിടുക. ഒരു മെഴുക്ക് ഫീല് പോലെ ഇരിക്കും. അതിനുശേഷം നമ്മുടെ ഈ ഒരു സാൻഡർ വെച്ചിട്ട് അതിനെ ബഫ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പണികൾ. നല്ല രീതിയിൽ ബഫ് ചെയ്യണം. ഹീറ്റാണ് അനുസരിച്ചാണ് നല്ല രീതിയിൽ അതൊരു ഗ്ലോസി വരുന്നത്. ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് മാൻഷൻ വാക്സ് തന്നെയാണ് ഇച്ചിരി കൂടി നല്ലത്. ലിക്വിഡ് വാക്സിനേക്കാളും നല്ലത് മാൻഷൻ വാക്സ് ആണ്. ലിക്വിഡ് വാക്സ് ഉപയോഗിക്കുമ്പോൾ നോക്കിയും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് അത് പറ്റി പിടിക്കാനും അവിടെ ഒരു കറ രൂപപ്പെടാനുള്ള ചാൻസും കൂടുതലുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല മാൻഷൻ വാക്സ് ആണ്. ഒരുപാട് ഏരിയ ചെയ്യാനും നമുക്കിതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ ഈസി ആയിട്ടാണ് ഞാനിങ്ങനൊരു വർക്ക് ചെയ്തത്. ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സാൻഡറിൽ തന്നെ 1000, 1500, 2000, 3000 ഇങ്ങനെയുള്ള പേപ്പറുകളൊക്കെ ഇട്ടടിച്ച് ഒരുപാട് ഹെവി ആയിരുന്നു. ഒരുപാട് സമയവും ടൈമും ദിവസവും കാര്യങ്ങളൊക്കെ പിടിക്കുമായിരുന്നു. ഇതിപ്പം നമ്മളൊരു 2 ഡേയ്സിനുള്ളിൽ ഈ ഒരു വർക്ക് തീർത്തു. ഒരു 100 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട്. ഒരു 100 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വാളാണ്. വളരെ ഈസി ആയിട്ട് ഇത്രയും ആർട്ട് വർക്കും ഇത്രയും കാര്യങ്ങളും ചെയ്തില്ലേ. 2 ദിവസം കൊണ്ട് നമ്മൾ ഈ വർക്ക് തീർത്തു കൊടുത്തിട്ടുണ്ട്. ഷാർപ്പ് നമ്മളൊരു 5 PM ഒരു 6 PMനുള്ളിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വാക്സും ചെയ്ത് അടിപൊളിയാക്കി ഈ ഒരു വർക്കും ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും നമ്മുടെ വീഡിയോനെ എൻഗേജ് ഉണ്ടാവും. അപ്പോൾ മറ്റുള്ള ആളുകളിലോട്ട് കൂടുതലായിട്ട് നമ്മൾ ആ വീഡിയോ റെഫർ ചെയ്യപ്പെടും. അങ്ങനെ വീഡിയോസ് എൻഗേജ് വരുമ്പോൾ നമുക്ക് വീഡിയോസ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റിംഗ് കൂടുതലായിരിക്കും. ഇതുപോലുള്ള പുതിയ പുതിയ ടെക്നിക്കും പുതിയ പുതിയ മാറ്റങ്ങളും വരുമ്പോൾ നിങ്ങൾ അപ് ടു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കുന്ന അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ചെറിയൊരു കാര്യത്തിന് നിങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കും കമൻറ്റും അടിക്കുന്നതിന് യാതൊരുവിധ ചിലവും കാര്യങ്ങളില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോയുടെ അവസാനം എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റുക്കോ വീഡിയോസിൻ്റെ ലിങ്കും കിടപ്പുണ്ട്, എൻ്റെ നമ്പറും കിടപ്പുണ്ട്, പിന്നെ ടൂൾസ് പരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും അതും ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതലും എൻ്റെ യൂട്യൂബ് ഇൻബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. വാട്സപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് ചിലപ്പോൾ ഞാൻ കാണാതെയൊക്കെ വരും. അപ്പോൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാൻ മറക്കാതിരിക്കുക. നമ്മൾ ഉടനെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ടുണ്ട്.